നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഈച്ചക്കോപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ഈച്ചക്കോപ്പിയായിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഈച്ചക്കോപ്പി എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഈച്ചക്കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഫോട്ടോഗ്രാഫർ എടുത്തതോ എഡിറ്റ് ചെയ്തതോ ഒരു ഫോട്ടോയെ ഞാൻ അതേപോലെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു സീരീസാണ് ഈച്ചക്കോപ്പി. അപ്പോൾ ഇന്ന് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഇതാ ഇതാണ്. അപ്പോൾ ഇനി പോട്ട് നമസ്കണ്ട നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഈ ഫോട്ടോ എടുക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യം വരും എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഈ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു റൂമിൽ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു റൂം വേണ്ടി വരും, പിന്നെ ആ റൂമിൽ ഇടാനായിട്ടൊരു ബെഡ് വേണം, പിന്നെ ബെഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിടാനായിട്ടും അന്തരീക്ഷത്തിൽ ഇടാനായിട്ടൊക്കെ കുറേ ബുക്കുകൾ വേണം, പിന്നെ നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആവാനായിട്ടൊരാൾ വേണം. ഇന്ന് ഞാൻ തന്നെയാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആവുന്നത്. ഞാനൊരു സെൽഫ് പോർട്രേറ്റ് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്താവുമെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സെൽഫ് പോർട്രേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റൂളെങ്ങാനും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടന്നിട്ടാണ് ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പോസ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് സ്റ്റൂളും കൂടെ വേണം നമുക്ക് ഈ കിടന്ന് പോസ് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ആ ഒരു സ്റ്റൂളും കൂടെ വേണം. അത് പിന്നീട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാച്ച് കളയും. അങ്ങനെയാണ് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന എഫക്റ്റ് കൊണ്ടുവരുന്നത്. അത് നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് ഒരു ക്യാമറയോ അല്ലെങ്കിൽ ഒരു ഫോണോ വേണം, പിന്നെ ഒരു ട്രൈപോഡ്. ട്രൈപോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണായാലും ക്യാമറ ആയാലും എവിടെയെങ്കിലും കുറച്ച് സ്റ്റേബിളായിട്ട് വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുള്ളത്. അങ്ങനെയും ഫോട്ടോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനം നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ എടുക്കുന്ന പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അറേഞ്ച്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ ഫോൺ എടുത്തിട്ട് ട്രൈപോഡിലൊക്കെ വെച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇതാ ഇവിടെ സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ പരിപാടി ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫോട്ടോ എന്ന് വെച്ചാൽ ഇത്രയും നേരം നമ്മൾ അറേഞ്ച് ചെയ്തതിൻ്റെ ആ ഒരു ഫ്രെയിമാണ് എടുത്ത് വയ്ക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഫോട്ടോ. അതിൻ്റെ മുകളിലാണ് നമ്മൾ ബാക്കി ഫോട്ടോ ആഡ് ചെയ്തിട്ട് നമ്മൾ ഫൈനൽ ഫോട്ടോ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ബേസ് ഫോട്ടോ നമുക്കിപ്പോൾ എടുക്കാം. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫോണിലെ ക്യാമറയിൽ ടൈമറൊന്ന് ഓൺ ചെയ്തിട്ടാണ്. കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ ടൈമർ ഇട്ടിട്ടാണ് ബാക്കി ഫോട്ടോസ് എല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇനി എടുക്കാൻ പോകുന്ന ഫോട്ടോസ് ദാ ഈ നമ്മുടെ മെയിൻ ഫോട്ടോയിൽ കാണുന്ന രീതിയിൽ നാല് ബുക്കിൻ്റെ ഫോട്ടോ എടുക്കണം. അപ്പം നാല് ബുക്ക് എടുത്തിട്ട് ഫ്രെയിമിൻ്റെ നാല് ഭാഗത്തും കൊണ്ട് വെച്ചിട്ട് നാല് ഫോട്ടോ എടുക്കും. അപ്പോൾ അതാണ് ഇനി എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ബുക്കുകളുടെയൊക്കെ പടം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഏറി നിൽക്കുന്നതിൻ്റെ പടമാണ് എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഹൈറ്റ് കുറഞ്ഞൊരു സ്റ്റൂൾ എടുത്തിട്ട് നമ്മൾ ബെഡിൻ്റെ നടുക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കിടന്നിട്ട് ബാലൻസ് ചെയ്ത് പോസ് ചെയ്തിട്ടാണ് പടം എടുക്കാൻ പോകുന്നത്. അത് നോക്കാം. ഓക്കെ, അഞ്ചാറ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നമുക്ക് എന്തോ ഭാഗ്യവശാൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചൂസ് ചെയ്യാണ്. അതുകൂടാതെ ബാലൻസ് എറ്റി മറിഞ്ഞ് വീണപ്പോൾ കാലിങ്ങനെ ഏറി നിൽക്കുന്നതിൻ്റെ ഒരു പടമാണ് കിട്ടിയിട്ടുണ്ട്. അതും നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കാനുള്ള ഫോട്ടോസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ എഡിറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിലും പിൻ ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് കാണാമെന്നുള്ളവർക്ക് ആ ലിങ്ക് കയറി എഡിറ്റിംഗ് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്തതെന്നുള്ള ചുരുക്കി പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലർ ചെയ്തു. അതിനുശേഷം നമുക്ക് അബദ്ധത്തിൽ കിട്ടിയ ഒരു കാലിൻ്റെ ഫോട്ടോ ഇല്ല, അതിൽ നിന്ന് കാല് മാത്രമായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ പോസ് ചെയ്ത് കിടക്കുന്ന ആ ഫോട്ടോ എടുത്തിട്ടിട്ട് എന്നെ മാത്രം അവിടെ കട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന രീതിയിലുള്ള പടം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നാല് ഫോട്ടോയാണുള്ളത്, നാല് ബുക്കിൻ്റെ ഫോട്ടോ. അപ്പോൾ ഈ നാല് ബുക്കിൻ്റെ ഫോട്ടോയിൽ നിന്ന് ബുക്ക് മാത്രം കട്ട് ചെയ്ത് എനിക്ക് വേണ്ട രീതിയിൽ ഫ്രെയിമിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് കളർ ഗ്രേഡൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ദാ ഇങ്ങനെയായിരിക്കും.
യെസ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഒറിജിനൽ ഫോട്ടോയായിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോണിലെടുത്തതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി കുറവുണ്ട്, അല്ലാതെ ഫോട്ടോ എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡിലുള്ള ഒരു ലൈക്കോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ചുമന്ന ബട്ടണൊക്കെ ഞെക്കിയിരുന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ വീഡിയോ ഇടുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഞെക്കിയിരുന്നാൽ പിന്നീടും കാണാം. ഇത്രയൊക്കെ ഉള്ളൂ, ഞാനങ്ങൾ ഇറങ്ങിയാണ്. ഓക്കെ, ബൈ ബൈ.